പുതിയ പുതിയ കല്യാണകത്ത്, കല്യാണകത്ത് മാത്രല്ല, നിങ്ങൾ ശരിക്കൊന്ന് ആലോചിച്ചു നോക്ക്, കല്യാണകത്തല്ല വെഡിങ് ഇൻവിറ്റേഷൻ കാർഡ് എന്ന് പണ്ടുണ്ടായിരുന്നു. മുസ്ലിമേ കണ്ണ് തുറന്നോ, അല്ലെങ്കിൽ അള്ള നിന്നെ ഇരുത്തേണ്ടടുത്തിരുത്തു. ഒരു പെണ്ണിന് പെണ്ണിൻ്റെതായ മഹത്വം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കല്യാണം നടക്കുമ്പോൾ ഓരോന്നിനും ചില നിയമങ്ങളുണ്ട്. ഇസ്ലാം എന്തിനാണ് ഈ നിയമം സംവിധാനിച്ചിട്ടുള്ളത്? ആ നിയമം എന്തിനാണ്? എല്ലാ നന്മക്ക് വേണ്ടിയാണ്. നിങ്ങൾ നോക്ക്, ഒരാണിന്റെ കല്യാണം നടക്കുന്നു, ഒരു പെണ്ണിന്റെ കല്യാണം നടക്കുന്നു. ആ കല്യാണം എങ്ങനെ വേണമെന്ന് നമ്മുടെ പൂർവീകരെ കാണിച്ചു തന്നിട്ടുണ്ട്. 2022 ഫെബ്രുവരി മാസത്തിൽ ധർമ്മനഗറിൽ ഒരു കല്യാണം എങ്ങനെ നടക്കണം മാലിക് ഇമാം എപ്പോഴേ പറഞ്ഞു തന്നിട്ടുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും അവരുടെ കാലത്ത് തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ കണ്ടു കാണുന്ന പരിഷ്കാരത്തിന്റെ പിന്നിൽ പോകേണ്ടതല്ല. ഇപ്പൊ പുതിയ പുതിയ കല്യാണകത്ത്, കല്യാണകത്ത് മാത്രല്ല, നിങ്ങൾ ശരിക്കൊന്ന് ആലോചിച്ചു നോക്ക്, കല്യാണകത്തല്ല വെഡിങ് ഇൻവിറ്റേഷൻ കാർഡ് എന്ന് പണ്ടുണ്ടായിരുന്നു. മുസ്ലിമേ കണ്ണ് തുറന്നോ, അല്ലെങ്കിൽ അല്ല നിന്നെ ഇരുത്തേണ്ടടുത്തിരുത്തു. അല്ല നിന്നെ ഒതുക്കും, ഒരു സംശയവുമില്ല. വിജയം വേണോ? കണ്ണ് തുറന്നോ. ഇപ്പൊ കല്യാണത്തിന്റെ മുമ്പ് പുതിയ ഒരു കാർഡ് വരികയാണ്. അതാ ഒരാൾ എനിക്കൊരു കാർഡ് കാണിച്ചു തന്നു. ആ കാർഡിന്റെ പേരെന്താണെന്നറിയോ? ബ്രൈഡ് ഷവർ ഓഫ് ഡാഷ്, ബ്രൈഡ് ഷവർ, ഗ്രൂം ഷവർ. കുറച്ചു മുമ്പ് ബ്രൈഡ് ടൂബി, ഗ്രൂം ടൂബി, ഇപ്പൊ ബ്രൈഡ് ഷവർ, ഗ്രൂം ഷവർ ടൂ. പുതിയ പെണ്ണിന്റെ പേര് ചേർക്കുകയാണ്, പുതിയ പെണ്ണിന്റെ പേര് ചേർക്കുകയാണ്. എന്നിട്ട് ആരാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതെന്നറിയോ? പുതിയ പെണ്ണിന്റെ കൂടെ പഠിച്ച ക്ലാസ്മേറ്റ്സുകളാണ്. പുതിയ പെണ്ണിന്റെ ബാപ്പാക്ക് ഇതറിയില്ല, പുതിയ പെണ്ണിന്റെ വീട്ടുകാർക്ക് ഇതറിയില്ല, പുതിയ പെണ്ണിന്റെ ഉമ്മാക്ക് ഇതറിയില്ല. എന്നിട്ടോ അവിടെ എന്താണ് നടത്തുന്നത്? അവിടെ എന്താണ് നടത്തുന്നത്? അല്ലാഹു തആല പൊരുത്തപ്പെടാത്ത വല്ലതും നടന്നാൽ പറയട്ടെ, പെങ്ങളെ നീ ഏത് ശരീഅത്തിന്റെ ക്യാമ്പസിൽ പഠിച്ചാലും സാരമില്ല, ശരീഅത്ത് കോളേജിൽ പഠിച്ചവളായാലും സാരമില്ല. ശരീഅത്ത് കോളേജിൽ പഠിക്കുന്നത് ബ്രൈഡ് ഷവർ പ്രോഗ്രാം നടത്താനല്ല. ശരീഅത്ത് കോളേജിൽ പഠിക്കുന്നത് എന്തിനാണ്? അള്ളാഹന്റെ ദീൻ അനുസരിച്ച് നടക്കാനാണ്. അല്ലാതെ ഞാൻ ഇത്ര കിതാബ് ഓതി എന്ന് സ്ത്രീകളുടെ മുന്നിൽ കണക്ക് പറഞ്ഞ് പ്രകടിപ്പിക്കാനല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ കല്യാണങ്ങൾ എങ്ങനെ വേണമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് അൻസാറുകളിൽപ്പെട്ട ഒരാളുടെ കല്യാണം നടക്കുകയാണ്, ഒരു സ്വഹാബിയുടെ കല്യാണം നടക്കുകയാണ്. അതാ പുതിയ ആപ്പിള ഒരു ഭാഗത്തുണ്ട്, പുതിയ പെണ്ണ് മറ്റൊരു ഭാഗത്തുണ്ട്. ഞാൻ പറയുന്നത് ശരിക്കും മനസ്സിലാക്കണം. നമ്മുടെ മംഗലോ അത് ചപ്പ ആകണമെന്ന് പറയുന്നില്ല. പലപ്പോഴും കല്യാണത്തിന്റെ നിയമങ്ങൾ ചെറുപ്പക്കാരോടും യുവതികളോടും പറഞ്ഞു കൊടുക്കുമ്പോ അവര് വല്ലാതെ ആഭാസം കാണിക്കുന്നതിന് പറയുന്ന ന്യായം എന്താണെന്നറിയോ? ഈ മങ്ങിലാണ്ട് ചെന്നെങ്കിലും ലൈഫിൽ ഉറക്കല്ലേ ഉസ്താദേ, അതിലും നമുക്കൊരു എൻജോയ്മെന്റ് ഇല്ലെങ്കിൽ പിന്നെ എന്തേ ഉസ്താദേ? അതാണ് പറയുന്ന ന്യായം. മങ്ങിലാട്ട് ചെന്നെങ്കിൽ ലൈഫിൽ ഉറക്കല്ലേ, അതിലേ നമുക്കൊരു കൊസി ഇല്ലെങ്കിൽ പിന്നെ എന്ത്രമേ എന്ത്ര ഉസ്താദേന്ന്? സന്തോഷിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്, എൻജോയ്മെന്റ് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ഇസ്ലാമിന്റെ നിയമം മറികടന്നുകൊണ്ടുള്ള ഒരു എൻജോയ്മെന്റ് വേണ്ട. അതുകൊണ്ടല്ലേ നോക്കൂ, നിങ്ങളെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരു കല്യാണം നടക്കുകയാണ്, ഒരു സ്വഹാബിയുടെ കല്യാണമാണ്.
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദാ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ വിളിക്കുകയാണ്. ആയിഷ, അതാ പുതിയ പെണ്ണിന്റെ അടുത്തേക്ക് പുതിയാപ്പിള വരുന്ന സമയമാണ്, അല്ലെങ്കിൽ പുതിയാപ്പിളയെ പുതിയ പെണ്ണിന്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന സമയമാണ്. അൻസാറുകളിൽ പെട്ട സ്ത്രീകളുണ്ടല്ലോ, അവർ നല്ല അച്ചടക്കമുള്ള സ്ത്രീകളാണ്. ആയിഷ, നിങ്ങൾക്കിടയിൽ ചെറിയ ചെറിയ പെൺകുട്ടികളില്ലയോ, ആ ചെറിയ പെൺകുട്ടികളെ ഒന്ന് വിളിക്കൂ, അവരെ ദഫും മുട്ടിയിട്ട് പാടട്ടെ. വിവാഹ പ്രായമെത്തിയ പെൺകുട്ടികളെ കുറിച്ചല്ലോ ഇത് പറയുന്നത്. വിവാഹ പ്രായമെത്തിയ പെൺകുട്ടികൾ സ്റ്റേജിൽ കയറിയിട്ട് ദഫ് മുട്ടിയിട്ട് പാടാൻ അനുവദിച്ചു എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. പ്രായപൂർത്തിയാകാത്ത ചെറിയ ചെറിയ പെൺകുട്ടികളില്ലയോ, അവൾക്ക് അവരെല്ലാം പുതിയ പെണ്ണിന്റെ ചുറ്റും ഇരുന്നിട്ട് ദഫും മുട്ടിയിട്ടൊന്ന് പാടട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ ഇങ്ങനെ പറയുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, ആ സമയത്ത് ഞങ്ങൾ എന്താ പാടേണ്ടത്, എന്താ പാടേണ്ടത്, പുതിയ ആപ്പിള വരുമ്പോ എന്താ പാടേണ്ടത്? അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാ, അതൈനാക്കും അതൈനാക്കും ഫഹയ്യൂന നഹീക്കും അതൈനാക്കും അതൈനാക്കും ഫഹയ്യൂന പാട്ട് പാടാൻ പറ്റുമെന്നതിനുള്ള തെളിവാണിത്, ദഫ് മുട്ടാമെന്നതിനുള്ള തെളിവാണിത്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണേ, പാട്ട് പാടുമ്പോ സ്ത്രീകള് പാടുമ്പോൾ അന്യ പുരുഷന്മാര് കേട്ടുകൂടാ, അല്ലാതെ നമ്മുടെ കല്യാണങ്ങളിൽ തീരെ സന്തോഷിക്കാൻ പാടില്ലയെന്നോ, തീരെ ആഘോഷം പാടില്ല എന്നോ ഒരാളും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരാളും തെറ്റിദ്ധരിക്കണ്ട. മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു തങ്ങളെ കേട്ടിട്ടുണ്ടോ? ആരാണ് മാലിക് ഇബ്നു അനസ് തങ്ങള്? ചെറുപ്പക്കാരാ, നിന്റെ കല്യാണം എങ്ങനെയായിരിക്കണോ? എന്റെ വാലകൾക്കെന്ന പെങ്ങളെ, നിന്റെ വിവാഹ ചടങ്ങ് എങ്ങനെയായിരിക്കണം? മാലിക് ഇബ്നു അനസ് തങ്ങൾ എപ്പോഴോ പഠിപ്പിച്ചതാണ്. ദാറുൽ ഹിജ്റ മദീനത്തെ പള്ളിയിൽ നീണ്ട കാലം ദർസ് നടത്താൻ അല്ലാഹു സൗഭാഗ്യം നൽകിയ മഹാനല്ലയോ ദാറുൽ ഹിജ്റ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. ആ മഹാനവരികൾ പറയുകയാ, മനുഷ്യ പുരുഷന്മാരോട് പറയുകയാ, നീ ഒരു കല്യാണ വീട്ടിലെ നിന്റെ റോൾ എന്താണെന്നറിയോ? വലീമയുടെ സമയത്താണ് നീ എവിടെ എത്തിച്ചെല്ലേണ്ടത്, അഥവാ ഭക്ഷണം കഴിക്കേണ്ടുന്ന സമയമാണ് നീ എവിടെ എത്തിച്ചെല്ലേണ്ടത്. അല്ലാതെ അതാ താളത്തിന് പോയാൽ, ആ താളത്തിന് വേണ്ടി പോകുന്ന നിനക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി വെച്ച പെണ്ണിന്റെ വീട്ടുകാർ ആ ഭക്ഷണം നീ കഴിച്ച് തിരിച്ചു വരണമെന്നല്ലാതെ താളത്തിന്റെ പേരിലുള്ള തോന്നിവാസത്തിന്റെ പേര് പറഞ്ഞ് നൃത്യം കളിക്കാൻ പാടില്ല, വില നഷ്ടപ്പെടുത്താൻ പാടില്ല. കടുത്ത തെറ്റാണ് കേട്ടോ. അവിടെ നിങ്ങളെ കൈകൊണ്ട് കൊട്ടാൻ പാടി, കൈമുട്ടാൻ പാടില്ല. ദഫ് വേണമെങ്കിലും മുട്ടിക്കോ. നിങ്ങൾ ക്ലാപ്സ് അടിച്ചുകൊണ്ട് കൈ ഒട്ടുകയാണല്ലോ, ആ കൈമുട്ടാൻ പാടില്ല. അറിയാൻ സാധിച്ചു, ഏതോ ഒരു സ്ഥലത്ത് ബ്രൈഡ് ശബരിന്റെ പേരിൽ ഹൈന്ദവ സമുദായക്കാരെ കല്യാണ ചടങ്ങിൽ വെച്ച് പാടുന്ന പാട്ടാണ്. നമ്മുടെ ചില പെൺകുട്ടികൾ അവരുടെ കൂട്ടുകാരിയുടെ അതേ ബ്രൈഡ് ശബര പ്രോഗ്രാമിൽ പാടിയതെന്ന് കേൾക്കുമ്പോ പെങ്ങളെ ലജ്ജ തോന്നുക. നീ കേവലം ഒരു ഇസ്ലാമിന്റെ പേര് വെച്ച് നടക്കേണ്ടുന്ന പെങ്ങളല്ല. എന്നോടും നിന്നോടും പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ ഒരായത്ത് കേട്ടിട്ടുണ്ടോ? യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ള ജനങ്ങളെ വിളിച്ചിട്ട് അല്ലാഹു തആല പറയുകയാണ്, ഉദ്ഖുലു ഫിസ്സിൽമി കാഫ,
വീട്ടിൽ അതാ നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായും പ്രവേശിക്കണം. പേരിൽ നിങ്ങൾ ഒരു മുസ്ലിമായി നടന്നിട്ട് കാര്യമില്ല, പേരിൽ നിങ്ങൾ തക്ബീർ ചൊല്ലിയിട്ട് കാര്യമില്ല, നിങ്ങൾ പൂർണ്ണമായും ഇസ്ലാമിൽ കയറിക്കൂടണം. ഇസ്ലാമിന്റെ നിയമങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുന്നവരാകണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നു.